തൊടുകുറി നിറശാസ്ത്രത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ മൂന്ന് നിറങ്ങൾ കൊടുത്തിട്ടുണ്ട്, കറുപ്പ്, നീല, മഞ്ഞ. ഈ നിറങ്ങൾ ജ്യോതിഷപ്രകാരം നിങ്ങളുടെ സ്വഭാവവും ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നാണ് പറയുന്നത്. ഞാൻ ഓം എന്ന് ചൊല്ലുന്ന അവസരത്തിൽ നിങ്ങൾ ഇതിലെ ഏതെങ്കിലും ഒരു നിറം മനസ്സിൽ വിചാരിക്കുക. പിന്നീട് ആ നിറത്തിനനുസരിച്ചോ ജ്യോതിഷപ്രകാരമുള്ള കാര്യങ്ങൾ ഞാൻ വെളിപ്പെടുത്തുന്നതായിരിക്കും. അത് നിങ്ങളുടെ ജീവിതവുമായി എത്രത്തോളം ബന്ധപ്പെട്ട് കിടക്കുന്നു, നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾ നടക്കുമോ ഇല്ലയോ എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് ഈ നിറ തൊടുകുറി ശാസ്ത്രപ്രകാരം അറിയാവുന്നതാണ്. ഇതിനകം ഒരു നിറം നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കറുപ്പ്. കറുപ്പ് നിറമാണ് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചതെങ്കിൽ ജ്യോതിഷപ്രകാരം കറുപ്പ് നിറം ശനിഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ്. ശനി ഉഗ്രപ്രതാപമുള്ള ഗ്രഹമാണ്. ഒരു വ്യക്തിയുടെ ജാതകത്തിൽ ശനി നല്ല നിലയിലാണെങ്കിൽ നല്ല ഗുണങ്ങൾ നൽകുകയും മോശം നിലയിലാണെങ്കിൽ ദോഷഫലങ്ങൾ പ്രദാനം ചെയ്യുകയും ചെയ്യും. മാത്രവുമല്ല, ശ്രീ അയ്യപ്പസ്വാമിയെ പ്രതിനിധാനം ചെയ്യുന്നതും കൂടിയാണ് കറുപ്പ് നിറം. ശബരിമലയിൽ പോകുന്നവർ പ്രധാനമായും കറുപ്പ് വസ്ത്രമാണല്ലോ ധരിക്കാറുള്ളത്. നിങ്ങൾ സ്വഗ്രഹം വിട്ട് അന്യദേശവാസം സ്വീകരിക്കാൻ തൽപരരായിരിക്കും. ജോലി സംബന്ധിച്ചോ മറ്റേതെങ്കിലും കാരണത്താൽ. മാത്രവുമല്ല, പലരും വൈകിയുള്ള വിവാഹമോ അല്ലെങ്കിൽ അവിവാഹിതരായി കഴിയാനോ ആഗ്രഹിക്കുന്നവരായിരിക്കും. എന്നാൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ മറ്റുള്ളവരെ ജാതിമതങ്ങൾ നോക്കാതെ സഹായിക്കാനുള്ള മനസ്ഥിതി കാണിക്കുകയും ചെയ്യും. നിങ്ങളിൽ അഭയം തേടുന്നവരെ നിങ്ങൾ ഒരിക്കലും കൈവടിയാറില്ല. എന്നാൽ തനിക്കിഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യുന്നവരെ നിലയ്ക്ക് നിർത്തുവാനും നിങ്ങൾ പഠിക്കാറില്ല. കുറേ നാളായി നിങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന കാര്യങ്ങൾ 6 മാസത്തിനുള്ളിൽ നടക്കുന്നതാണ്. ദ്രുതഗതിയിൽ കാര്യങ്ങൾ നടക്കുന്നതിനായി തടസ്സമില്ലാതിരിക്കുന്നതിനുമായി ശനിയാഴ്ച തോറും ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിൽ ദർശനവും വഴിപാടുകളും നടത്തുന്നത് അത്യുത്തമമാണ്. പ്രത്യേകിച്ച് എള്ളുതിരി കത്തിക്കുക. ഇനി നിങ്ങൾ നീല നിറമാണോ മനസ്സിൽ വിചാരിച്ചതെങ്കിൽ ജ്യോതിഷപ്രകാരം മനുഷ്യരിലെ വിവിധ വികാരങ്ങളെ ഉണർത്തുകയും ആകർഷിക്കുകയും ശാന്തമാക്കുകയും ചെയ്യുന്ന നിറമാണ് നീല. ഇത് പലപ്പോഴും സമ്മർദ്ദം കുറയ്ക്കുകയും വിശ്വസ്തത, സ്ഥിരത എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ജ്യോതിഷത്തിൽ നീല വ്യാഴഗ്രഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് ജ്ഞാനം, സമൃദ്ധി, വികാസം എന്നിവയെ കാണിക്കുന്നതാണ്. നീല നിറത്തിന് ശ്രീകൃഷ്ണസ്വാമിയുമായി വളരെയധികം ബന്ധമുണ്ട്. നീലക്കാർ വർണ്ണനാണ് ഭഗവാൻ. മറ്റുള്ളവരെ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും കൊതിക്കുന്ന ഹൃദയമുള്ളവരാണ് ഇക്കൂട്ടർ. എന്നാൽ നിസ്സാര കാര്യങ്ങൾക്ക് പിണങ്ങുന്നവരും. ഇക്കൂട്ടരെ എല്ലാവരും ഇഷ്ടപ്പെടുമെങ്കിലും പലപ്പോഴും വേദനയായിരിക്കും അനന്തരഫലം. വേർപാടുകൾ എല്ലാ അർത്ഥത്തിലും അനുഭവിക്കേണ്ടി വരുന്നവരാണ് ഇക്കൂട്ടർ. ഒരുപാട് പ്രശ്നങ്ങളും പഴികളും കേൾക്കേണ്ടി വരുന്ന ഇക്കൂട്ടർ വൈതരണികളേറെ തരണം ചെയ്ത് കാര്യങ്ങൾ നേടിയെടുക്കുന്നവരായിരിക്കും. പലപ്പോഴും ഒന്നിൽ കൂടുതൽ സ്നേഹബന്ധങ്ങൾ ഉള്ളതായി കാണപ്പെടുന്നുണ്ട്. നിങ്ങൾ ഇപ്പോൾ വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങൾ വൈകിയാണെങ്കിലും കഠിന പ്രയത്നത്തിലൂടെ നേടിയെടുക്കുന്നതായിരിക്കും. കാര്യപ്രാപ്തി വേഗത കൂട്ടാൻ വ്യാഴാഴ്ച ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലോ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലോ ദർശനവും പാൽപായസം പോലുള്ള വഴിപാടുകളും നടത്തുക. അവസാനമായി മഞ്ഞ നിറമാണ്. നിങ്ങൾ മഞ്ഞ നിറമാണ് തിരഞ്ഞെടുത്തതെങ്കിൽ ജ്യോതിഷപ്രകാരം
മഞ്ഞ നിറം വ്യാഴവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. മഞ്ഞ നിറം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്നതാണ്. നിങ്ങൾ സൃഷ്ടിപരമായി കഴിവുകൾ ഉള്ളവരാണ്. നിങ്ങളുടെ ചിന്തകൾ ഉദ്ദീപിപ്പിക്കാൻ ഈ നിറം സഹായിക്കുന്നു. തന്മൂലം വേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നവരായിരിക്കും. എന്നാൽ അതേ ചൊല്ലി പിന്നീട് ഉത്കണ്ഠപ്പെടുകയും പരിഭ്രാന്തി ഉണ്ടാവുകയും ചെയ്യുന്നു. ആരും നിങ്ങളെ സ്നേഹിക്കുന്നില്ല എന്ന ചിന്ത ചിലപ്പോഴെങ്കിലും നിങ്ങളിൽ ഉടലെടുക്കുന്നതായിരിക്കും. തന്മൂലം ഒറ്റപ്പെട്ട് കഴിയാനും വിഷണ്ണരായി ഇരിക്കാനും ആഗ്രഹിക്കുന്നവരായിരിക്കും. ദേവന്മാരെ സംബന്ധിച്ചിടത്തോളം മഞ്ഞ നിറം സുബ്രഹ്മണ്യ സ്വാമിയെ പ്രതിനിധീകരിക്കുന്നതാണ്. നമുക്കറിയാം പിണക്കക്കാരനാണ് സുബ്രഹ്മണ്യ സ്വാമി. മാമ്പഴത്തിനായി ഗണപതിയുമായി ശണ്ഠക്കൂടി പഴനിമലയും നിലയുറപ്പിക്കുകയും ഉണ്ടായി. മഞ്ഞ നിറം തിരഞ്ഞെടുക്കുന്നവർക്ക് സ്വന്തക്കാരോ ബന്ധുക്കളോമായി സ്വരചേർച്ചക്കുറവ് ഉണ്ടാകേണ്ട സാഹചര്യം ഉണ്ടാവുകയും തുടർന്ന് മറുനാട്ടിൽ പോകേണ്ടി വരികയും ചെയ്യുന്ന സ്ഥിതി സംജാതമായി കാണുന്നുണ്ട്. അവിടെ സ്ഥിരതാമസമാക്കേണ്ട സാഹചര്യവും വന്നുപെടുന്നതായിരിക്കും. ഏത് കാര്യത്തിനും പിടിവാശി പിടിക്കുന്നവരായിരിക്കും നിങ്ങളിൽ പലരും. മനസ്സിൽ വിചാരിച്ചു കൊണ്ടിരിക്കുന്ന ആഗ്രഹങ്ങളുടെ സമ്പൂർത്തീകരണത്തിനായി ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദർശനവും തട്ടുനിവേദ്യവും വഴിപാട് നടത്തുക. തീർച്ചയായും നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നടന്നിരിക്കും.